സ്ഥാപകരായ രണ്ട് വൈദികരെയും IS ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഒരു സന്യാസ സമൂഹം. അതാണ് സിറിയയിലെ ഹോംസ് ആസ്ഥാനമായുള്ള അൽക്കലിയിൽ ദൈവത്തിൻ്റെ സുഹൃത്ത് എന്നർത്ഥമുള്ള സന്യാസ കൂട്ടായ്മ. 1991 ഫാദർ പാവോലോ ഡാൾ ഒഗ്ലിയോ SJ ഫാദർ ജാക്കോസ് മൗറാദും ചേർന്നാണ് ഈ സന്യാസ കൂട്ടായ്മ ആരംഭിച്ചത്. 2013 IS ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഫാദർ പാവോലോ ഡാൾ ഒഗ്ലിയോയെക്കുറിച്ച് ഇതുവരെയും വിവരമൊന്നുമില്ല. 2015 ഫാദർ ജാക്കോസ് മൗറാദിനെ IS ഭീകരർ തട്ടിക്കൊണ്ടുപോയെങ്കിലും കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം മോചിതനായി. രണ്ട് സ്ഥാപകരെയും മുസ്ലിം ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഈ സന്യാസ കൂട്ടായ്മയുടെ പ്രധാന പ്രവർത്തന മേഖലയെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് ഏവരും അത്ഭുതപ്പെടുന്നത്. ഭീകരരുടെയും സിറിയയിലെ ആഭ്യന്തര സംഘർഷത്തിൻ്റെയും നടുവിൽ ക്രൈസ്തവ മുസ്ലിം സംവാദവും സാഹോദര്യവും സാധ്യമാക്കുക എന്നതാണ് ഇവരുടെ പ്രധാന പ്രവർത്തന മേഖല. തന്നെ സന്ദർശിക്കാനെത്തിയ ദൈവപുരുഷനെ പൂർവ്വപിതാവായ അബ്രാഹം സ്വാഗതം ചെയ്തതുപോലെ ഇവിടെ വരുന്ന ഓരോ വ്യക്തിയിലും ഇവർ ദൈവത്തെ കാണുന്നു. പരസ്പരം ബഹുമാനിച്ചും പരിഗണിച്ചും സമൂഹത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുക എന്നതാണ് തങ്ങളുടെ സമൂഹത്തിന് നിയമം അനുശാസിക്കുന്നതെന്ന് കൂട്ടായ്മയിലെ അംഗമായ സിസ്റ്റർ ദീമ ഫായത് പറയുന്നു. ആത്മീയ ദാഹം തീർക്കുന്നതിന് അനേകർ ഈ സന്യാസ ആശ്രമത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. 2013 ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് കൊയാർട്ടിയൻ നഗരത്തിലുള്ള മാർ ഏലിയൻ ആശ്രമത്തിൽ നിരവധി ഇസ്ലാം മതസ്ഥർ അഭയം തേടിയിരുന്നു. ജാതി മതഭേദമില്ലാതെ നിരവധി മനുഷ്യരിലൂടെ ദൈവകരുണ അനുഭവിക്കാൻ സാധിച്ചതാണ് ഇന്നീ കാര്യങ്ങൾ കുറിക്കാൻ തനിക്ക് ശക്തി നൽകിയതെന്നും സിസ്റ്റർ ദീമ കൂട്ടിച്ചേർത്തു. യുദ്ധത്തിൻ്റെ സംഘർഷത്തിൻ്റെ സമയത്ത് മതഭേദമില്ലാതെ ആവേശത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നവരും യുദ്ധത്തിൻ്റെ നടുവിലും പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവ്യബലികളും വീടുകളിലെ ജപമാല പ്രാർത്ഥനകളും കുട്ടികളുടെ പ്രാർത്ഥനകളും പ്രത്യാശയുടെ തിരുന്നാളും തെളിച്ചുകൊണ്ട് മുമ്പോട്ട് നയിക്കുന്നതായി സിസ്റ്റർ ദീമ സാക്ഷ്യപ്പെടുത്തുന്നു. യുദ്ധത്തിൻ്റെ സമയത്തും പരിധിയില്ലാതെ സ്നേഹിക്കാനും മനുഷ്യത്വം കാത്തു സൂക്ഷിക്കാനും സ്വർഗരാജ്യത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന വിത്തുകളായി മാറാനും സാധിക്കുമെന്ന് ഈ സന്യാസിനി സാക്ഷ്യപ്പെടുത്തുന്നു.